വലൈക്കും സലാം ജംഷാ, നിങ്ങൾ ഒരു ടെൻഷനും അടിക്കണ്ട, നിങ്ങളൊരു ടെൻഷനും അടിക്കണ്ട കേട്ടില്ലേ. നിങ്ങളിങ്ങോട്ട് കയറി വന്നോളി, നിങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളൊക്കെ ഈ ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി നിങ്ങൾ വിയർപ്പൊഴിക്കിയ ആൾക്കാരാണ്. നിങ്ങൾ ഈ പ്രസ്ഥാനം പിന്നെ ഞങ്ങൾ ചോദിച്ചപ്പോഴും ആവശ്യപ്പെട്ടപ്പോഴും നിങ്ങൾ സഹായിക്കണം നിങ്ങളോട് പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ രണ്ട് കൈയും നീട്ടി ഞങ്ങളെ സഹായിച്ച ആളുകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട, നിങ്ങളെ ഇരു കൈയും നീട്ടി ഞങ്ങൾ സ്വീകരിക്കും. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഒരു വിഷമം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇവിടെ ക്വാറന്റൈനിൽ താമസിക്കാനോ ഭക്ഷണത്തിനോ അല്ലെങ്കിൽ വേറെ കാര്യത്തിനോ ഒന്നിനും ഒരു വിഷമം ഉണ്ടാവില്ല. എല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്യും. ഇവിടെ സർക്കാർ ഒന്ന് പിന്നെ എന്താണ് ഒന്ന് നിന്ന് തന്നാൽ മതി. ഒരു സാമ്പത്തികമായിട്ടില്ല, ഒരു സഹായം സർക്കാർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മുടെ പ്രവർത്തകരെ, നമ്മളെ പ്രവാസികളെ ഇവിടെ നാട്ടിൽ കൊടുത്ത് നോക്കാൻ ഇവിടുത്തെ ആളുകളൊക്കെ തയ്യാറാണ്. കാരണം നിങ്ങളാണ് ഈ നാടിൻ്റെ നട്ടെല്ല്, നിങ്ങളാണ് ഇവിടെ ഈ ഇവിടുത്തെ പട്ടിണി കയറ്റിയ ആളുകൾ. ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് ഞങ്ങളുണ്ട്, നിങ്ങളെ കൂടെയുണ്ട്, നിങ്ങളുടെ മുമ്പിലുണ്ട്, നിങ്ങളുടെ പിന്നിലുണ്ട്, ഞങ്ങൾ നിങ്ങളെ ഒപ്പമുണ്ട്. നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് സർക്കാർ അതിനും ഈ ടിക്കറ്റിന് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ടാണ് നിങ്ങളെ കൊണ്ടുവരുന്നത്. അതിനും ഞങ്ങൾ പൈസ മുടക്കാൻ തയ്യാറാണ്. അതിൽ നിയമപരമായിട്ടില്ലേ, അതായത് ഫ്ലൈറ്റ് അവിടെ നിന്ന് വരാനും ഇവിടെ ഇറങ്ങാനുള്ള ഒരു സൗകര്യം മാത്രം സർക്കാർ ചെയ്തു തന്നാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ധാരണജാത എത്തിങ്ങാനയുടെ കംപ്ലീറ്റ് ബിൽഡിങ് ക്വാറന്റൈനിൽ ആക്കാൻ വേണ്ടിയിട്ട് വിട്ടു കൊടുക്കാൻ തീരുമാനിച്ചു. അതുപോലെ നമ്മുടെ ഹൈസ്കൂളുകൾ, നമ്മുടെ മദർസുകൾ, ഇവിടെ ബഹുമാനപ്പെട്ട പിന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അലിക്കുട്ടി ഉസ്താദിൻ്റെ പ്രസ്ഥാനം വന്നു, 10,000 മദ്രസ അതിനുവേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. സർക്കാർ ഒന്നും ചെയ്യേണ്ട, ഇവിടെ എല്ലാ സൗകര്യം ചെയ്യാൻ. അതിൽ ജാതി മത ഭേദമന്യേ ആര്, അവിടെ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ഇവിടെ പിന്നെ KMCC പ്രവർത്തകരല്ല, ഏത് പ്രവർത്തകരായാലും പ്രവാസികൾക്ക് മുഴുവൻ സൗകര്യങ്ങൾ ഒരുക്കും. ഇപ്പം മണ്ണാർക്കാട് നിയോജകമണ്ഡലത്തിൽ നിന്ന് വരുന്ന അങ്ങനെ ഓരോ ഭാഗത്തും ആ കമ്മിറ്റികളും ബാക്കിയുള്ള ആളുകളും ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഒരു സംശയം വേണ്ട, ഇവിടെ ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് പിന്തുണയും ധൈര്യവും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. പിന്നെ ഞങ്ങൾ കൂടെ ഉണ്ട് ജംഷാദേ, ഒരു ടെൻഷനും വേണ്ട, ഞങ്ങൾ കൂടെ ഉണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും.